നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ 80-ൽ 37 സീറ്റ് സമാജ്വാദി പാർട്ടിയും 6 സീറ്റുകൾ കോൺഗ്രസും നേടിയെടുത്തപ്പോൾ 1 സീറ്റ് ചന്ദ്രശേഖർ ആസാദും വിജയിച്ചു. അത്തരത്തിൽ നോക്കുമ്പോൾ BJP ഇതര പാർട്ടികൾ 44 സീറ്റുകളിൽ വിജയിച്ചു. BJPക്ക് 33 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. RLDയും അപ്നാദളുമാണ് പിന്നീട് സീറ്റ് ലഭിച്ചവർ. ഇതിനകത്ത് കൃത്യമായി യോഗി ആദിത്യനാഥ് നടത്തുന്ന ഭരണ രീതികളോടുള്ള മടുപ്പ് ജനങ്ങൾക്കുണ്ട് എന്നും ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നു, അവർ കാണിക്കുന്ന അഴിമതിയെക്കുറിച്ച് ഒരു രീതിയിലും യോഗിക്ക് മുന്നിൽ പരാതി വന്നാൽ അത് പരിഹരിക്കുന്നില്ല, ഇത്തരത്തിലാണ് BJPക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ യോഗിയുടെ ഡബിൾ എഞ്ചിൻ പൊളിഞ്ഞിരിക്കുന്നു, അഥവാ ബുൾഡോസർ പരിപാടി പൊളിഞ്ഞ് തകർന്നിരിക്കുകയാണ്. യോഗിക്കെതിരെ കേശവ് പ്രസാദ് മൗര്യയും അതോടൊപ്പം തന്നെ ഭൂപീന്ദ്ര ചൗധരിയും ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ ഉത്തർപ്രദേശിലെ സംസ്ഥാന അധ്യക്ഷനാണ് ഭൂപീന്ദ്ര ചൗധരി. യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായി തുടക്കം മുതൽ തന്നെ രംഗത്ത് വന്ന നേതാവാണ് കേശവ് പ്രസാദ് മൗര്യ. മൗര്യ ഇതിനോടകം തന്നെ അമിത്ഷായുമായും അതുപോലെ പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. ഉത്തർപ്രദേശിൻ്റെ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്, BJP ഒരുപക്ഷെ തൂത്തറിയപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ള താക്കീത് നൽകിയിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ ശരിയുമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോഗിക്ക് അധികാരത്തിൽ തുടരാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും ഇല്ല എന്ന് BJPക്കുള്ളിൽ തന്നെ പറയുമ്പോൾ അവിടെ സ്പ്ലിറ്റ് നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. BJP പിളർന്നു പോകാനുള്ള സാധ്യത വരെ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയെ പിളർക്കാൻ വേണ്ടി നടന്ന BJP ഇപ്പോൾ സ്വയം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP BSPയുടെ സഹായത്തോടു കൂടിയാണ് കേവല ഭൂരിപക്ഷം നേടിയെടുത്തത്. BJPക്കെതിരെ സമാജ്വാദി പാർട്ടി ശക്തമായി പോരാടുകയും അവിടെ 34% വോട്ട് ഷെയർ നേടിയെടുക്കുകയും ചെയ്തെങ്കിൽ ഇക്കുറി സമാജ്വാദി പാർട്ടി അത് 36% ഉയർത്തിക്കൊണ്ട് അവിടെ 80-ൽ 37 സീറ്റുകളും വിജയിച്ചെടുത്ത സാഹചര്യമാണ്. അഖിലേഷ് യാദവ് ഒരു കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു, അത് മറ്റൊന്നുമല്ല യോഗി ആദിത്യനാഥിൻ്റെ രാജിയോടുകൂടി BJPയിലെ പൊട്ടിത്തെറി സമ്പൂർണ്ണമാവുകയും BJPയുടെ സംവിധാനം തകരുകയും ചെയ്യും. ജനങ്ങൾക്ക് BJPയെ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അലയൊരികളാണ് ഇപ്പോൾ UPയിൽ കാണുന്നത്. അവർ കടിച്ചു പിടിച്ചിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി തന്നെ. ജനങ്ങൾ കൃത്യമായും BJPയെ പാഠം പഠിപ്പിക്കും. 2012 ആവർത്തിക്കും എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് പറയുന്നത്. 2012 അഖിലേഷ് യാദവിന് 224 സീറ്റുകൾ ലഭിച്ച സമാജ്വാദി പാർട്ടി കേവല ഭൂരിപക്ഷം നേടിയിരുന്നു. 50 സീറ്റുകൾ മാത്രമാണെന്ന് ഉമാഭാരതി നേതൃത്വം നൽകിയ BJPക്ക് ലഭിച്ചത്. ഇക്കുറി യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നതെങ്കിൽ 50 പോലും തികയ്ക്കില്ല എന്ന് തന്നെയാണ് അഖിലേഷ് യാദവ് പറയുന്നത്. ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഇത്തരത്തിലുള്ള വർഗീയതയ്ക്കെതിരെ മുഖം തിരിച്ചു തുടങ്ങിയിരിക്കുന്നു. എക്കാലത്തും എല്ലാവരെയും പമ്പരവിഡ്ഢികളാക്കാൻ കഴിയില്ല. നിരവധിയായിട്ടുള്ള മത ചടങ്ങുകൾ നടത്തി എല്ലാ രീതിയിലും ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാം ജനങ്ങളുടെ മേൽ എന്നായിരിക്കും ശ്രമിക്കുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ അട്ടിപ്പേറവകാശം തങ്ങൾക്കാണ് എന്ന് വാദിക്കുന്ന BJPക്കെതിരെ ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള ഉദാഹരണ സഹിതമുള്ള തെളിവുകൾ നിരത്തിവെച്ച് നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വാർത്തകൾ അവർക്ക് വിനയായിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബറായ ധ്രുവ് റാട്ടി അടക്കമുള്ളവർ നടത്തുന്ന ശക്തമായിട്ടുള്ള പോരാട്ടത്തെ വിസ്മരിച്ചുകൂടാ എന്നുള്ളത് യാഥാർത്ഥ്യം. യോഗിയുടെ കട്ടയും പടവും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേശവപ്രസാദ് മൗര്യയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും യോഗിയുടെ സ്ഥാനത്തിന് കോട്ടം തട്ടിക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ കഴിയും. ആ നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.